നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ജനുവരിയിലെ ആദ്യ 11 ദിവസങ്ങളിൽ കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയത് 607 പ്രവാസികളാണെന്ന് റിപ്പോർട്ട്. ഇതിൽ 340 പുരുഷന്മാരും 267 സ്ത്രീകളും ഉൾപ്പെടുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാടുകടത്തൽ വകുപ്പ് ടെമ്പററി അസിസ്റ്റന്റ് അഫയേഴ്സ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികളെ കുവൈറ്റിലെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കാൻ നീക്കവുമായി കുവൈറ്റ്. ഇത് സംബന്ധിച്ച് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഉസ്ബെക്കിസ്ഥാൻ അധികൃതരുമായി വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തി. സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കാനും വിദഗ്ധ തൊഴിലാളികളെ നൽകുന്നതിനും പ്രാദേശിക തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി നിരവധി രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച നടത്തിയെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഇന്റർനാഷണൽ റിലയൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജാബർ അൽ അലി, ഡിപ്പാർട്ട്മെന്റിലെ നിയമ ഗവേഷകൻ ഹമാദ് അൽ സെയ്ദ്, വിദേശ മന്ത്രാലയത്തിലെ നിയമവകുപ്പിലെ പ്രതിനിധി മർഹബ് അൽ ദഫ്രി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മൂടൽ മഞ്ഞിനെ തുടർന്ന് ഏകദേശം 10 മണിക്കൂറോളം താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമായി. നേരത്തെ 11 വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയത്. ഭൂരിഭാഗം വിമാനങ്ങളും ദമാമിലേക്കും എമിറേറ്റ്സിലേക്കും തിരിച്ചുവിട്ടു. വിമാനത്താവളം ഇപ്പോൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നു. വിമാന സർവീസുകൾ റദ്ദാക്കിയതിന് പിന്നാലെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതുമൂലം നിരവധി യാത്രക്കാർ ക്വാറന്റൈൻ നിബന്ധനയിൽ കുടുങ്ങിയതായി റിപ്പോർട്ട്. കനത്ത മൂടൽമഞ്ഞ് കാരണം ഇന്നലെ കുവൈറ്റ് എയർപോർട്ടിൽ നിന്നുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാർ ക്വാറന്റൈൻ നിബന്ധനയിൽ കുടുങ്ങിയത്. എന്നാൽ പ്രതിസന്ധിയിലായ യാത്രക്കാരെ ക്വാറന്റൈൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് DGC അറിയിച്ചു. ശ്ലോണക് ആപ്പിൽ നിന്നും ഇവരുടെ ക്വാറന്റൈൻ മാറ്റണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂടൽ മഞ്ഞ് കാരണം ദൃശ്യപരിധി കുറവായതിനാൽ വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളത്തേക്ക് തിരിച്ചുവിട്ടതായി കുവൈറ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പ്രവാസി ഇന്ത്യക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഫർവാനിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം താമസ സ്ഥലത്ത് വെച്ചാണ് സംഭവം നടന്നത്. കുടുംബ പ്രശ്നങ്ങളും മറ്റ് സാമ്പത്തിക പരാധീനങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന റിപ്പോർട്ടുകൾ. തുടർ പരിശോധനയ്ക്കായി മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. കോവിഡ് സാഹചര്യം മൂലം ജീവനക്കാരുടെ എണ്ണം 50% വീണ്ടും ഓൺലൈനായി സേവനങ്ങൾ ആരംഭിക്കാനുമുള്ള മന്ത്രിസഭാ നിർദ്ദേശം വന്നതോടെ സർക്കാർ ഏജൻസികളിൽ അപ്പോയിൻമെന്റുകൾക്ക് വൻ തിരക്ക്. മുൻകൂർ അപ്പോയിൻമെന്റ് എടുക്കാതെ ഇടപാടുകൾ അനുവദിക്കില്ലെന്ന് ഏജൻസികൾ വ്യക്തമാക്കിയതാണ് ഇതിന് കാരണം. അതേസമയം സഹൽ ആപ്ലിക്കേഷനുമായി ലിങ്ക് ചെയ്ത മെറ്റ പ്ലാറ്റ്ഫോം പുതിയ അപ്പോയിൻമെന്റ് ബുക്കിംഗിന് സംവിധാനം കൊണ്ടുവന്നിരുന്നു. ഇടപാടിന്റെ തരം അനുസരിച്ച് ബുക്കിംഗ് സംവിധാനത്തെ പുതിയ അപ്ഡേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ സുഗമമാക്കി. ചില സർക്കാർ ഏജൻസികളുടെ അപ്പോയിന്റ്മെന്റിനായി വൻതോതിൽ ആവശ്യക്കാർ കൂടുന്നുമുണ്ട്. ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും ചില പ്രദേശങ്ങളിൽ ദൃശ്യപരിധി കുറവും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മേഘാവൃതമായ കാലാവസ്ഥ തുടരും. നേരിയതോ മിതമോ ആയ തെക്കുകിഴക്കൻ കാറ്റ് മണിക്കൂറിൽ 15 മുതൽ 42 കിലോമീറ്റർ വേഗതയിൽ വീശുമെന്നും പകൽ സമയത്ത് ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. രാത്രി സമയങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടും. കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4883 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 451,430 ഉയർന്നു. 792 പേർ കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗമുക്തി നേടി. 37,917 പേർ പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി. 32,556 പേർ ചികിത്സയിലും 213 പേർ വാർഡിലും 17 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 12.9% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾ ഓൺലൈൻ റെസിഡൻസ് പുതുക്കൽ തുടരുമെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. നിലവിലെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് 6 മാസമോ അതിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളുടെ താമസം റദ്ദ് ചെയ്യുന്നതിനുള്ള സംവിധാനം ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി അഫയേഴ്സ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് സജീവമാക്കിയിട്ടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് 6 മാസമോ അതിൽ കൂടുതൽ രാജ്യത്തിന് പുറത്ത് താമസിക്കാമെന്നും സാധ്യതയുള്ളതാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും നേരിടാതെ സാധ്യമാകുമ്പോഴെല്ലാം മടങ്ങി വരാനും അനുവാദമുണ്ടെന്നും അറിയിച്ചു. നന്ദി. നമസ്കാരം.